ശരണാഗത സുരനായക തിരകാമിത രാമ ധരണി ബരഹരണ ദശരഥ നന്ദന രാമ. രാമായണം എന്ന പരമ്പരയിൽ 112 ഭാഗമാണിത്. ഈ ഭാഗത്തിൽ ദശരഥ മഹാരാജാവ് തൻ്റെ പുത്രൻ ശ്രീരാമനെ യുവരാജാവായി നിയമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കായി മറ്റുള്ളവരുടെ എല്ലാം സമ്മതം ലഭിക്കുന്നതിലേക്കായി അദ്ദേഹം മഹാരാജാക്കന്മാരെ എല്ലാവരെയും മറ്റുള്ള ശ്രേഷ്ഠരായ എല്ലാ വ്യക്തികളെയും തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. ഇലക്ഷൻ പ്രചരണമാണ് ഈ ഭാഗത്തിൽ. തദപരിഷദം സർവാം ആമന്ത്രവസുദാധിപഹ ഹിതമുദ്ദർശനം ചൈവം ഉവാച പ്രതിദം വചഃ ദുന്ദുബിസ്വനകൽപേന ഗംഭീരേണാനുനാദിന സ്വരേണ മഹദരാജ ജീമൂതൈവ നാദയൻ രാജലക്ഷണയുക്തേന കാന്തേനാനുപമേന ച ഉവാചരസയുക്തേന സ്വരേണ നൃപതിർനൃപാൻ വിദിതം ഭവദാമേത യഥാമീ രാജ്യമുത്തമം പൂർവകൈർമമ രാജേന്ദ്രൈ സുദവത് പരിപാലിതം സോഹമിക്ഷ്വാഭുവിഹി സർവൈ നരേന്ദ്രൈ പരിപാലിതം ശ്രേയസായോക്തു കാമോസ്മി സുഖർഹമഖിലം ജഗത് മയാപ്യാചരിതം പൂർവൈ പന്ഥാനമനുഗച്ഛത പ്രജാനിത്യമനിദ്രേണ യദാശക്ത്യഭിരക്ഷിതാഹ ഇദം ശരീരം കൃഷ്ണസ്യ ലോകസ്യ ചരദാഹിതം പാണ്ഡുരസ്യാദപത്രസ്യ ഛായായാം ജരിതം മയം പ്രാപ്യ വർഷസഹസ്രാണി ബഹുന്യായുഷി ജീവതക ജീർണസ്യാസ്യ ശരീരസ്യ വിശ്രാന്തിമഭിരുചയേ രാജപ്രഭാവജുഷ്ടാം ഹി ദുർവഹാമജിതേന്ദ്രിയൈ പരിശ്രാന്തോസ്മി ലോകസ്യ ഗുർവീം ധർമ്മധുരം വഹൻ സോഹം വിശ്രമമിച്ഛാമി പുത്രം കൃത്വാ പ്രജാഹിതേ സന്നികൃഷ്ടാനി മാൻ സർവാൻ അനുമാന്യ ദുജർഷഭാൻ അനുജാദോ ഹി മാം സർവൈ ഗുണൈർജ്യേഷ്ഠോ മമാത്മജ പുരന്ദര സമോ വീര്യേ രാമഃ പരപുരഞ്ജയഃ തം ചന്ദ്രമിവ പുഷ്യേണ യുക്തം ധർമ്മപ്രദാം വരം യവരാജ്യ നിയോക്തോസ്മി പ്രീത പുരുഷ പുംഗവം അനുരൂപ സഫൈനാദോ
ലക്ഷ്മീവാന് ലക്ഷ്മണാഗ്രജ ത്രൈലോക്യമഭിനാഥേന യേന സ്യാം നാദവത്തരം അനേന ശ്രേയസാ സദ്യഃ സംയോജ്യൈവ മിമാം മഹീം ഗതക്ലേശോ അവിഷ്യാമി സുദേ തസ്മിൻ നിവേശ വൈ യദീദം മീനുരൂപാർദ്ധം മയാ സാധു സുമന്ത്രിതം ഭവന്തോ മീനുമന്യന്താം കഥം വാ കരവാണ്യഹം യദ്യപ്യേഷ മമ പ്രീതി ഹിതമന്യദ്ദു ചിന്ത്യതാം അന്യമധ്യസ്ഥിന്ദി വിമർദ്യാഭ്യതികോദയ ഇതി ബ്രുവന്തം മുദിത പ്രത്യനന്ദൻ നൃപാം നൃപം വൃഷ്ടിമന്ദം മഹാമേഘം നർദ്ദം ദൈവവർഹിണഹം സ്നിഗ്ധോ നുനാദി സംജ്ഞേ തത്ര ഹർഷസമീരിതഃ ജനൗഘോദ്ഘുഷ്ടസാനാദോ വിമാനം കമ്പയന്നിവ തസ്യ ധർമാർത്ഥവിദുഷോ ഭാവമാജ്ഞായ സർവശഃ ബ്രാഹ്മണാബലമുഖ്യാസ്ത പൗരജാനപദൈഹി സഹ സമീത്യ മന്ത്രയിത്വാ തു സമദാംഗദ ബുദ്ധയഃ ഊജുസ്ത മനസാ ജ്ഞാത്വാ വൃദ്ധം ദശരഥം വചഃ നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ആരംഭിക്കുകയാണ്. മുൻഭാഗത്തിൽ ദശരഥ മഹാരാജാവ് സഭാവാസികളെയും രാജാക്കന്മാരെയും വിളിച്ചു വരുത്തി സഭയിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ചതായി നാം കണ്ടുകഴിഞ്ഞു. അവരെയെല്ലാം നോക്കിക്കൊണ്ട് ഭൂമിയുടെ അധിപനായ ദശരഥ മഹാരാജാവ് സന്തോഷം നൽകുന്ന കുളിരുണ്ടാക്കുന്ന ഇനാഗുറൽ അഡ്രസ്സ് ചെയ്തു. രാജാ ദശരഥൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരംഭിക്കുകയായി. ദശരഥൻ മഹാരാജാവിനെ പോലെ തന്നെ ഗാംഭീര്യനായിരിക്കുന്നു. അനേകം പേരാണ് സദസ്സിൽ. അന്ന് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ടായിരുന്നില്ലല്ലോ. വയസ്സനാണെങ്കിലും ശബ്ദം അത്യുച്ചത്തിൽ തന്നെ ശബ്ദം സഭയിൽ പ്രതിധ്വനിക്കുകയായി. വളരെ കർണാനന്ദകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം സദസ്സിലെ നോക്കി ഇപ്രകാരം പറഞ്ഞു. ഇതാ പ്രചരണം ആരംഭിക്കുകയായി. നമ്മുടെ ഈ രാജ്യം എൻ്റെ പൂർവികരായ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരാൽ സ്വന്തം പുത്രന്മാരെ പോലെ ഉത്തമമായി പരിപാലിച്ചിരുന്നു എന്ന് നിങ്ങൾക്കേവർക്കും അറിയാമല്ലോ. ഇങ്ങനെ തന്നെയാണ് ഇന്നത്തെ തുടക്കവും. പ്രതിപക്ഷം നേരെ തിരിച്ചായിരിക്കും തുടങ്ങുക. ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ ജനങ്ങൾക്ക് സന്തോഷം, അഭിവൃദ്ധി, ക്ഷേമം ഇവ മേൽക്കുമേൽ വർദ്ധിപ്പിച്ചിരുന്നു. അത് നിങ്ങൾക്കേവർക്കും അറിയാമല്ലോ. അത് ഇനിയും തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാൽ ഈ ലോകത്തിൻ്റെ ശ്രേയസ്സനായി ഒരു ഉത്തമ കൈകളിൽ രാജ്യഭാര്യം ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നാണെങ്കിലോ ആ സമയം മുൻ ഭരണാധികാരികളുടെ ജനദ്രോഹ നടപടികളായിരിക്കും പ്രധാന വിഷയം. രാജാവ് പറഞ്ഞു, പൂർവികരാൽ ആചരിക്കപ്പെട്ട നിത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് എന്നാലും ഉറക്കമൊഴിച്ച് സ്വന്തം സുഖത്തെ പരിത്യജിച്ച് എന്നാൽ ലാഭം വിധം ഞാൻ പ്രജകളെ ആദരവോടെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ഇത് തന്നെയായിരിക്കണം ഭരണകക്ഷിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ
ഇലക്ഷൻ പ്രചരണം ആരംഭിക്കേണ്ടത്. ഞാൻ ഇന്നേവരെ ആകാശത്തിൻ്റെ കീഴിൽ ഏകരാജാവായി ലോകത്തിൻ്റെ ഹിതത്തിൽ തന്നെ ഊന്നി പരിപാലിച്ചുകൊണ്ടിരുന്നു. ഇന്നെനിക്ക് പ്രായമായി. ഇനിയും ഈ സ്ഥാനത്ത് തുടരുവാൻ ശക്തിയില്ലാതിരിക്കുന്നു. ഇന്നത്തെ ഏതെങ്കിലും രാജാവ് ഇങ്ങനെ സ്വയം അങ്ങനെയാണെന്ന് അംഗീകരിക്കുമോ? ആയുസ് നേടിയവനാണ് ഞാൻ. എത്ര ആയിരം വർഷങ്ങളാണ് ഞാൻ ജീവിച്ചത്? അതും 60,000 വർഷങ്ങൾ. ജീർണിച്ച ഈ ശരീരത്തിന് വിശ്രമം നൽകിയാലോ എന്ന് ആലോചിക്കുകയാണ്. തൻ്റെ ഭരണകാലത്തിൽ എന്നും രാജ്യകാര്യങ്ങളിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒരു രാജാവിന് വേണ്ട ശക്തിയോടെ വളരെ പ്രയാസപ്പെട്ട് ഭാരിച്ച ഉത്തരവാദിത്വം ഞാൻ മുറപോലെ ചെയ്തിരുന്നു. താൻ ചെയ്യേണ്ടവയെല്ലാം ചെയ്തുകൊണ്ട് വർത്തിച്ചിരുന്നു. ഇനി ഇത് വഹിക്കുവാൻ തനിക്കാവില്ല എന്ന് സാരം. ദശരഥൻ തുടർന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരുടെയും അനുവാദത്തോടെ പ്രജകളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് എൻ്റെ പുത്രനെ രാജാവായി വാഴിച്ച് വിശ്രമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയായിരിക്കണം വയോധികരായ ഭരണകർത്താക്കൾ. അവർ പുതിയ തലമുറയെ രാജാക്കന്മാരായി നിയമിക്കുവാൻ അവസരം നൽകട്ടെ. എൻ്റെ മൂത്തപുത്രൻ രാമൻ, വീര്യത്തിൽ ഇന്ദ്രന് സമൻ, ആരാലും കീഴടക്കപ്പെടാത്തവൻ, എല്ലാ ഗുണങ്ങളിലും എന്നോട് തുല്യൻ. എന്താ പോലെ? പുക്ഷ്യനക്ഷത്രത്തോട് ചേർന്ന ചന്ദ്രനെ പോലെയാണ് രാമൻ എന്നാണ് മഹാരാജാവിൻ്റെ അഭിപ്രായം. ചന്ദ്രനാണല്ലോ എല്ലാ ഫലമൂലങ്ങളെയും നൽകുന്നത് ഭഗവത്ഗീതയിൽ. ഗാമാവിശ്ചത ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായ ലക്ഷ്മിക്ക് തുല്യനാണ് രാമൻ. ഈ ലക്ഷ്മണജ്യേഷ്ഠൻ ലക്ഷ്മി വർദ്ധനനായ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ, മൂന്ന് ലോകങ്ങൾക്കും ഏകനാഥനായി വിളങ്ങുന്നവൻ, നിരൂപക സൗന്ദര്യമുള്ള ദിവ്യമംഗളമാർന്നവൻ, അനുരൂപനാഥ എന്ന പ്രയോഗത്തിലൂടെ രാമൻ ലോകത്തിൻ്റെ സ്വാഭാവിക സംരക്ഷകനായി മഹർഷി ഇവിടെ വിശേഷിപ്പിക്കുന്നു. അനേകം വ്യാഖ്യാനങ്ങളാണ് ഈ ശ്ലോകത്തിനുള്ളത്. രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ സാധിക്കുക. ഒന്ന്, ധാർമ്മികനായ ഒരുവിനെ രാജ്യഭാര്യം ഏൽപ്പിക്കുന്നു. മറ്റൊന്ന്, വയോധികനായ രാജാവ് ദശരഥന് വിശ്രമം. രാജാവ് തൻ്റെ തീരുമാനം പ്രജകളുടെ മുൻപാകെ സമർപ്പിക്കുന്നു. തൻ്റെ ഈ തീരുമാനം വളരെ ആലോചിച്ച് തീരുമാനിച്ചതാണ്. നിങ്ങൾക്ക് ഏവർക്കും സമ്മതമാണെങ്കിൽ അറിയിക്കുക, അല്ലാത്ത പക്ഷം വേറെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുക. ഞാൻ തന്നെ തുടർന്നാലോ എന്നായിരിക്കും അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചത്. ഇതാണ് എൻ്റെ താല്പര്യം. ഇനി മറിച്ച് മറ്റൊരു ചിന്തയുണ്ടെങ്കിൽ, മറ്റൊരു അഭിപ്രായമുണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയുവിൻ. നിങ്ങളെപ്പോലെ സ്വതന്ത്ര ചിന്തയുള്ളവർ, വ്യക്തി താല്പര്യമില്ലാത്തവർ, ജനങ്ങൾക്ക് മെച്ചമായ അനുഭവം നൽകുന്ന ഒരുവനുണ്ടോ? അവനെ നിർദ്ദേശിച്ചാലും. സദസ്സിലുള്ള രാജാക്കന്മാർ മഴ പൊഴിക്കുന്ന മേഘത്തെപ്പോലെ, ഏകാരവം മുഴക്കുന്ന മയിലുകളെപ്പോലെ സന്തുഷ്ടരായി. രാജാവിൻ്റെ അഭിപ്രായം നല്ലതാണെന്ന് അവർ പുകഴ്ത്തി. ജനങ്ങളുടെ സന്തോഷമെന്ന് കേൾക്കണ്ടേ? അവിടെ ജനങ്ങളുടെ ആരവം മാറ്റൊലിക്കൊണ്ടു. ആ ശബ്ദത്തിൽ വലിയ കൊട്ടാരം തന്നെ കുലുങ്ങുന്നതുപോലെ തോന്നി. സദസ്സിലുണ്ടായിരുന്നവർ ധർമ്മം, അർത്ഥം ഇവയെപ്പറ്റി നല്ല ബോധ്യമുള്ളവരായിരുന്നു. പൗരജനങ്ങളും കൂടാതെ ബ്രാഹ്മണരും സൈനാധിപന്മാരും. രാജാവിൻ്റെ മനസ്സിലിരിപ്പ് നന്നായി അറിഞ്ഞ് അവർ ഒരുമിച്ചുകൂടി. എന്നിട്ട് തമ്മിൽ തമ്മിൽ അവർ ചർച്ച ചെയ്തു. അങ്ങനെ എല്ലാം കൃത്യമായി മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ച് ഒരേ തീരുമാനം കൈക്കൊണ്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? അത് അടുത്ത ഭാഗത്തിൽ 113-ാം ഭാഗം കേട്ടാലും. തിരഞ്ഞെടുപ്പ്, അതാണ് അവിടുത്തെ വിഷയം.